മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും മൂന്നിന്റെ ഇന്നത്തെ സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഗായത്രി, മഞ്ജരിയെ പറ്റി എന്താണ് അഭിപ്രായം? വലിയൊരു പാരയാണ്. മധുമൊഴിരാതെ നിന്നെ തേടി, ഒരു പാട്ടിന്റെ കഴിവ് ഈ ബ്രത്തിലൊന്നും അല്ലായിരിക്കും. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് 2000-ൽ മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ച് 2014 വരെ ഏകദേശം 14 വർഷങ്ങളായിട്ട് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് ഒരുപാട് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച് വളരെ മനോഹരമായ ശബ്ദത്തിൻ്റെ ഒഴുകി ഒഴുകി പോകുന്ന ഒരു പുഴയുടെ സൗന്ദര്യമുള്ള ശബ്ദത്തിൻ്റെ ഉടമ, സുന്ദരമായ മുഖം, തൃശ്ശൂരുകാരി, ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആരെയായിരിക്കും ഞാൻ വിളിക്കാൻ പോകുന്നത്. ഗസൽ, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഒരു ഐക്കൺ എന്ന് പറയാൻ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ഗായികയെ. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഗായത്രി. ഗായത്രി ചേച്ചി, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹിന്ദീ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല, കൃഷ്ണ തുളസി കതിരായി ജന്മം. കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല, ഇങ്ങു കഴിയുന്നു പാപമേ ഗോപിക. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കൃഷ്ണൻ ഇങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ ഇറങ്ങി വന്ന് ഗായത്രി നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കും. അതൊരു ഭയങ്കര അതൊരു ഭയങ്കര ദൈവാനുഗ്രഹമാണ് ചേച്ചി. സത്യം പറഞ്ഞാൽ ഞാൻ പുകഴ്ത്തുമല്ല ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഒരു ഫാനാണ്. ഗായത്രി ചേച്ചിക്ക് എന്നും ഓർമ്മിക്കുന്ന ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ഒരു ഗാനമാണ്. ഇനി അടുത്തൊരു ഗായികയെ ഞാൻ വിളിക്കാൻ പോകുന്നത് ഒരു മത്സരമാണോ? സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അവാർഡ് നേടിയ ഗായികമാരുടെ ഒരു മത്സരമായിട്ട് നിങ്ങൾ ഈ ഈ ഒരു പരിപാടിയെ ഒരു കണക്കിലെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആവാം. കഷ്ടം കഷ്ടം കഷ്ടേന ശാന്തി അല്ലേ? പിന്നെ ചിരിക്ക് ഒരു കുറവ് ഉണ്ടാവത്തില്ല. അത് വെറും ചിരിയല്ല, ഇങ്ങനെ വലിവോടുകൂടിയ ഒരു ചിരിയാണ് നമ്മുടെ ഗായത്രി, ചുമ്മച്ചിരി. അപ്പൊ പക്ഷെ അടുത്ത ഗായിക ഞാൻ വിളിക്കുന്നത് വീണ്ടും 2012-ലാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ ഗായിക മലയാളികൾക്ക് തന്നത് മറ്റൊരു സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ഗായിക മലയാളികൾക്ക് തന്നത് എം ജയേന്ദ്രൻ സാറിന്റെ, കമൽ സാറിന്റെ സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം നിങ്ങൾക്ക് ഊഹിക്കാം. ഈ ഗാനം പാടി ഇതാ ഈ ഗായിക വരുന്നു. ഊഹിക്കാം ഈ എപ്പിസോഡിന്റെ പോക്ക് എങ്ങനെയായിരിക്കും. നല്ല 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 ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ രണ്ട് പ്രശസ്ത ഗായകരെ ആ സീറ്റിലൂടെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പോയിക്കോട്ടെ ചേട്ടന്മാരെ, എന്തായാലും ഗായത്രി ചേച്ചി ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ.
പണ്ടത്തെക്കാളും ഇരട്ടി സൗന്ദര്യം അങ്ങ് കൂടിയിരിക്കുക. അത് എന്താണ് രഹസ്യം എന്ന് നമുക്കറിയത്തില്ല. ആദ്യം എനിക്ക് അങ്ങോട്ട് അത് ഞാൻ പറയാൻ പോകുമ്പോഴേക്കും എന്തെല്ലാം ഇങ്ങോട്ട് പറയാം. അല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഏതൊരാൾക്കും ഒരു ദിവസമാണെന്ന് പറയുന്നത്. റിമിയെ കണ്ടപ്പോ ഏതോ സത്യസാറ്റിയുടെ ഫാഷൻ ഷോയില് ഷോ സ്റ്റോപ്പർ മനസ്സിലായില്ല. ടോപ്പ് ഡിസൈനേഴ്സിന്റെ ഫാഷൻ ഷോ ഉണ്ടാവില്ലേ, ലാക്മി ഫാഷൻ വീക്ക് ഒക്കെ. അതിൽ അവസാനം അവസാനോഷ് ഒരു മോഡൽ ഇങ്ങനെ വരില്ലേ, ഷോ സ്റ്റോപ്പർ, അതായത് മെയിൻ മോഡൽ, പരിപാടി നിർത്തിക്കുന്ന ഒരാൾ. എന്താണ് ഈ പരിപാടി ഇപ്പൊ നിർത്തിക്കോ? അതിനാണ് നിങ്ങൾ വന്നേക്കുന്നത്. ഗായത്രി ചേച്ചിയെ പറ്റി പറയാനാണെങ്കിൽ എത്ര എത്ര പാട്ടുകൾ, എന്താ ദീനദയാലും ഇതൊക്കെ എല്ലാരും പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ താമര നൂലിനാല്, പിന്നെ കിനാവിലെ ഏറ്റവും ഹിറ്റ് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ കോടമഞ്ഞിന്റെ സിനിമ ഏതായിരുന്നു, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഘനശ്യാമ, എത്രയെത്ര പാട്ടുകൾ ഗായത്രി ചേച്ചിക്ക് നല്ല നല്ല പാട്ടുകൾ പാടാൻ കിട്ടി. പിന്നെ ഈ ഹിന്ദുസ്ഥാനി സംഗീതം പലരും മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ കാരണം നീ ഗായത്രി പോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ റോബോന്റെ അതേ ചിരി കേട്ടോ. അയ്യോ, ഇങ്ങനെയാണ് സിതാര ചിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലായത്. ഇവിടെ റോബോ ഉണ്ടായിരുന്നു ചെയ്യാറുണ്ട് സാധാരണ. ഞാൻ ഡബ് ചെയ്യുന്നല്ല, ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോഴേ മൈക്കിൽ അറിയാണ്ട് ചിരിക്കുമ്പോ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് ലൂപ്പ് എടുത്തിട്ട് ഈ കോമഡി ഷോന്റെ ഒക്കെ പ്രൊമോ ആയിട്ട് വിടാറുണ്ട്. അപ്പൊ ഇനി ആ ചിരി ഒന്നും എല്ലാരും ശ്രദ്ധിച്ച് കേട്ടണം. മിക്ക കോമഡി ഷോസിലും നമ്മൾ കേൾക്കുന്ന സിതാരയുടെ കാര്യങ്ങൾ നമ്മൾ ഇനി അറിയാൻ കിടക്കുന്നു. അതേപോലെ ഗായത്രി ചേച്ചിക്ക് എന്ത് തോന്നി, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ വക്താവ് എന്ന് കേരളത്തിൽ അറിയപ്പെടുമ്പോൾ എന്ത് തോന്നാ ഒരു സന്തോഷം? ഗസൽ പരിപാടികളൊക്കെ നടത്തുന്നു, ആങ്കർ ചെയ്യുകയും നടത്തുകയൊക്കെ ചെയ്യുന്നു, ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഒരു ടിവിയിലൊരു ഗസൽ ഷോ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നല്ല സാറ്റിസ്ഫാക്ഷൻ. അതിന് സിത്താരയും ഗസ്റ്റായി വന്ന് പാടിയിരുന്നു. സിത്താര ഇതിന്റെ മറ്റൊരു വക്താവാണ്, അതാണ് ഇപ്പോഴത്തെ മെയിൻ ഫോക്കസ്. സിത്താര ഈ ഗസൽ മേഖലയിലോട്ട് വന്നതിന് എന്തെങ്കിലും ശക്തിയുക്തം എതിർക്കാൻ തോന്നുന്നുണ്ടോ? വലിയൊരു പാരയാണ്, പക്ഷെ ഗായത്രി അതേ പാത ഫോളോ ചെയ്തു ചേച്ചി പോയ അതേ പാതയിൽ എന്തുകൊണ്ട് പോയി, കുറച്ച് വേറിട്ട് സഞ്ചരിച്ചുകൂടായിരുന്നു. എന്താ ചെയ്യാ, ഗായത്രി ചേച്ചി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോണ കണ്ടു. മഞ്ജിരിയെ പറ്റി എന്താണ് അഭിപ്രായം? മഞ്ജിരി വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള. ശരി, എന്താ പറഞ്ഞു ചേച്ചി? ഓക്കെ, മൂന്ന് വക്താക്കൾ ലക്ഷ്മി, സരസ്വതി, കാളി. അവിടെ ഭാഗ്യം ഞാൻ കാളിയായി. കാളി അതിൽ ഇത് ലക്ഷ്മി, സരസ്വതി, കാളി ഇങ്ങോട്ട് പറയരുതേ. ഗസലിന്റെ മൂന്ന് വക്താക്കൾ ഹാപ്പി ആയാലും എല്ലാവർക്കും സ്ഥാനമുണ്ട്. സിതാരയുടെ ഏറ്റവും ബെസ്റ്റ് ടൈമിലൂടെയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ നമ്മൾ പോയത്. സിതാരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, സിതാര ഒരുപാട് സിനിമകളിൽ പാടുന്നു, അതൊക്കെ തന്നെ തമിഴിൽ പാടുന്നു, ഹിന്ദിയിൽ പാടാൻ ചോദിച്ചു പോയി പക്ഷെ കിട്ടിയില്ല. അങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുകയാണ്. സിതാരയ്ക്ക് ഒരു കുഞ്ഞിമാവ ഉണ്ടായി. ആ കുഞ്ഞിമാവയുടെ പേരെന്താണ്? സാവൻ ഋതു. നല്ലൊരു സ്വീറ്റ് ബേബിയാണ്. ഇത് മരുന്നല്ല. ഞാൻ ചോദിക്കട്ടെ, ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ വേണ്ടി സിംഹത്തിന്റെ മടയിലുള്ള പോക്കോ ഇപ്പോഴും ഉണ്ടോ? മധു ബാലകൃഷ്ണനെ കണ്ടാ ഞാൻ ഇനി അടിക്കും. മധു ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയാനുള്ള ഇതാ, സിംഹത്തിന്റെ മടയിൽ പോയി ഗുരുവിന്റെ മണ്ണില് എന്താണ് മണ്ണ് മണ്ണ്, ഇതാണ് സ്ഥിരം ഡയലോഗ്. അല്ല, സത്യമാണ്, നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യം. കാരണം ഗായത്രി ചേച്ചി ഇന്ന് നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഗായത്രി ചേച്ചിക്ക് ഒരു ഇതുമില്ല. ഇപ്പൊ വേണമെങ്കിൽ ട്രെയിൻ എടുത്ത് പോണെങ്കിൽ, ഫ്ലൈറ്റ് എടുത്ത് പോണെങ്കിൽ ആ ഗുരുവിനെ പോയി കാണെങ്കിൽ, ഗുരുവിന്റെ പേരെന്താ? പണ്ഡിറ്റ് വിനായക് ചതുർത്ഥി. എന്റെ ഗുരു, അയ്യോ ഗുരു, ഗുരു സോറി കേട്ടോ, അത് വരെ പണ്ഡിറ്റ് വിനായക് ആണില്ലേ, അത് ഉറപ്പുണ്ട്. ഗുരു എങ്ങാനും കണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരക്ഷരം മലയാളം അറിയില്ല. അല്ല, അബദ്ധവശ ഗുരു കേരളത്തിൽ വന്നെന്ന് വിചാരിക്കാം. ഈ ഒരു ഹോട്ടലിൽ ഇതെടുത്തു, അബദ്ധവശാടിൽ മാറ്റി ഗായത്രി ചേച്ചി കണ്ടപ്പോ അറിയാൻ, പണ്ഡിറ്റ് വിനായക ചതുർത്ഥി, നിന്റെ ഏം പേരാ ഉച്ചരിച്ചത്? നീ അടുത്ത പണ്ഡിറ്റ് എന്ത് ഭാഷയാ സംസാരിക്കുന്നത്? മറാഠിയും സംസാരിക്കും, കന്നഡയും സംസാരിക്കും. ചേച്ചിക്ക് മറാഠി അറിയാവോ? കുറച്ചറിയാം. രണ്ടു പേര് സിത്താര എന്തിൽ ചീത്ത പറയും? കായ് ജാല, കായ് ബൗളർ, തുലാ കായ്. എന്താ ഞാൻ പറഞ്ഞത് അറിയാം? എന്താ മനസ്സിലായ? എന്താ പറഞ്ഞ? കായ് സാല കുത്തേ കമ്മി. ബൗളട്ട് എന്ന് പറഞ്ഞ ഇഡിയറ്റ് എന്നാണ് അർത്ഥം. ബൗളട്ട് വേണം കേട്ടോ.
ഇനി ഒരു കാര്യം, എന്തായാലും ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി സംഘത്തിന്റെ മടയിൽ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു റൗണ്ടിൽ, ഇത് മത്സരമല്ല പക്ഷെ കൊച്ചൊരു റൗണ്ടാക്കി മാറ്റാം, നമുക്ക് രസകരമാക്കി മാറ്റാം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നീട്ടിപ്പിടിച്ച് പാടുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടേക്കുന്ന മലയാളികളുടെ ഒരു സങ്കല്പത്തില് ഹരിമുരളി രൂപമാണ്. അത് അവർക്ക് അത്രയും പ്രിയപ്പെട്ടത് ദാസാറ മധുമൊഴിരാതെ നിന്നെ തേടി എന്നുള്ള സംഭവ ചെറിയ ഷോർട്ട് കട്ട് ഇട്ടിട്ട് ഏതൊരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോണ്ട്. അപ്പം ഒരാള് പറഞ്ഞത് ഈ ഡ്രസ് ഗായത്രിക്ക് പറ്റില്ല അല്ലെ, ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ ഗായത്രി ചേച്ചി ഈ സീറ്റിൽ ചമ്പടം പഠിച്ചിരിക്കുന്നത് എല്ലാവരും എങ്ങനെയാ ഇരിക്കുന്ന ഒരു ഉദാഹരണം. ഫ്ലൈറ്റ് കയറിയാല് എനിക്ക് ഏറ്റവും ഇഷ്ടം ചമ്പടം പഠിഞ്ഞിരിക്കാനാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഗായത്രി ചേച്ചിയാണ് സ്ഥിരമായിട്ട് ചമ്പടം പഠിച്ചത്. ഇന്നെ വരെ ആ സീറ്റിൽ അങ്ങനെ ഒരാൾ ഇരുന്ന് കണ്ടിട്ട് ചുമ്മാ ഒന്ന് ഇരുന്ന്, വന്നപ്പോ തൊട്ട് വീർപ്പി മുട്ടിയിരിക്കുക. ഈ ഹൈ ഹീല് വൃത്തിയുടെ സാറല്ല, ചുമ്മാ ഒന്ന് ഇരുന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയുടെ ജസ്റ്റ് ഗായത്രി ചേച്ചിയുടെ ഒരു ഒരു ഇതാണ്, മാസ്റ്റർ പീസ് സംഭവം. എവിടെയാണ് കച്ചേരി നടത്തുക? ഗായത്രി ചേച്ചി യോഗയുടെ ആളാണ്. ലോങ് ഷോർട്സ് മതി. ഇതാണ് ഒരു ഇരിപ്പ്. അങ്ങനെ ഇരുന്ന് എത്ര മുനിമാരിക്കുന്ന പോലെ 24 മണിക്കൂർ വരെ ഗായത്രി ചേച്ചി ഇരുന്നിട്ട്, ഇനി ഇങ്ങനെ ഇരുന്നിട്ട്, ഇതാ യോഗയുടെ ആളാണ് കേട്ടോ. ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് യോഗയാണ്. അതായത് ഒരു മുക്കി കൂടെ കേറ്റുക, മറ്റൊരു മുക്കി കൂടെ ചേച്ചി പഠിപ്പിച്ചത് പ്രാണായാമം അല്ലേ, വയറിൽ കൈ വെക്കുക. അവര് പേടിയാണ് മൂക്കിന്ന്. പഠിപ്പിച്ചന്ന് അന്നത്തെ ദിവസം ഞാൻ അത് ചെയ്തിരുന്നു അറിയാലോ. പക്ഷെ ഭയങ്കര നമുക്ക് ഇൻസ്പിറേഷൻ തന്നോണ്ടിരിക്കും റിമി യോഗ ചെയ്യണം കാണുമ്പോ. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ ഇരിപ്പ് ഇരുന്നുകൊണ്ട് ഒരു ചെറിയൊരു മത്സരമാണ്. ഈ മധുമൊഴി രാതെ നിന്നെ തേടി നമ്മൾ എണ്ണും, ടൈം കൗണ്ട് ചെയ്യും, ഏറ്റവും കൂടുതൽ നേരം ശ്വാസം പിടിച്ചു നിൽക്കുന്ന. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പാട്ടിന്റെ കഴിവ് ഈ ബ്രത്തിലൊന്നും അല്ല, നമ്മൾ ചുമ്മാ ഇതൊരു മത്സരമാക്കി എടുക്കാം രസമായിട്ട്. ഈ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി കിടന്നിട്ടൊക്കെ അങ്ങനെ ചെയ്തു, ഞാൻ ഒന്നും ചെയ്യാറില്ല. ശ്വാസം പിടിച്ചെടുക്കണേ രാവിലെ 10 മണിക്ക് പിന്നെ വെള്ളം. ശരി, നമുക്ക് പാട്ടിലോട്ട് പോകാം. നമ്മുടെ പ്രൊഡ്യൂസർ ഇതിന്റെ സ്റ്റോപ്പ് വാച്ചിൽ ടൈം കറക്റ്റ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അല്ലാണ്ട് ഞാനല്ല ഇതിന്റെ ഡിസിഷൻ എടുക്കുന്നത്. ആദ്യം സിത്താര റെഡി, 1 2 3 സ്റ്റാർ. ഇല്ല ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മുടെ സിത്താര മാക്സിമം ശ്വാസം ഹോൾഡ് ചെയ്ത് ശ്രമിച്ചു പിടിച്ചു. പക്ഷെ സീറ്റിൽ ഇരിക്കുന്നതിന്റെ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും അത്രയും പിടിച്ചു. ഇനി ഗായത്രി ചേച്ചി ഒരു സെക്കൻഡിലെങ്കിലും കവർ ചെയ്യാൻ പറ്റുമോ? കവർ ചെയ്തെങ്കിൽ മിസ്റ്റർ ബട്ടേഴ്സിന്റെ സമ്മാനം ഗായത്രി ചേച്ചിക്ക് ആയിരിക്കും. നമുക്ക് നോക്കാം, റെഡി 1 2 3 എനിക്ക്. അതായത് വിന്നർ ആരാണ്? നമ്മുടെ പ്രൊഡ്യൂസർ അവിടെ ടൈം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രൊഡ്യൂസർ ഒരു തീരുമാനത്തിലെത്തി. രണ്ടുപേരും എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് മത്സരിച്ചു. പക്ഷേ ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, 4 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ ഇവിടെ വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ പ്രിയ ഗായകി ഗായത്രി ചേച്ചി അല്ല സിത്താര. ഒരു സീനിയർ ഗായിക എന്ന നിലയിൽ ഗായത്രി ചേച്ചിയാണ് മിസ്റ്റർ ബഡ്ലേസിന്റെ അല്ല ആശ്വസിപ്പിയ സീനിയർ ഗായികയ്ക്ക് സീനിയർ ഗായികയായിരിക്കും ഇവിടെ സമ്മാനദാനം വിതരണം നടത്തുന്നത്. സീനിയർ ഗായിക ഇത് എഴുന്നേറ്റ് നിന്ന് ജൂനിയർ ഗായികയ്ക്ക് കൊടുക്കണമെന്ന് വിനീതവുമായി അഭ്യർത്ഥിക്കുന്നു. Thank you.
സിതാരയ്ക്കാണ് ഗായത്രേച്ചി ഈ മിസ്റ്റർ ബട്ട്ലേഴ്സ് കൂടുതൽ ആവശ്യം. കാരണം സിതാരയും ഭർത്താവും സിതാരയെ പറ്റി പറയുകയാണെങ്കിലും ആവിയൊക്കെ ആയിക്കഴിഞ്ഞ് പഴയ സിതാരയെക്കാളും ഭംഗി വെച്ചു, അതും പറയണം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് സിതാരയ്ക്ക് സമ്മാനം കിട്ടിയ സന്തോഷത്തിൽ ഗായത്രേച്ചി ഒരു ഒരു പാട്ടും കൂടെ നമുക്ക് പാടിക്കൊടുക്കാം. ഒരു സിനിമാ പാട്ട് ഏതെങ്കിലും എനിക്ക് തോന്നുന്നു ഗായത്രേച്ചിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിയ വലിയ സന്തോഷം. മുല്ല എന്ന ചിത്രത്തിലെ ഒരു താരാട്ട് പാട്ടുണ്ട്, കണ്ണിൻ വാതിൽ ചാരാ. താരാട്ട് പാട്ടുകൾ ഗായത്രി ചേച്ചിയുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഭദ്രമാണെന്ന് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ്. താമര നൂലിനാൽ, പിന്നെ വേറെ ഏതാ, ചാഞ്ചാടി ആടി ഉറങ്ങു. ഓ ശരിയാണല്ലേ, താരാട്ട് പാട്ടുകളുടെ രാജ്ഞി എന്ന് കൂടി നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു പദവിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സമാധാനിപ്പിച്ചോ, തോറ്റില്ലേ? ഇനി നമുക്കൊരു കാര്യം, സിതാരയ്ക്ക് ഒരു ഇത്തിരി വെറൈറ്റി പാട്ട് കൊടുക്കാം. സിതാര ഏതാ, സിതാരയ്ക്ക് ഞാൻ കണ്ടേക്കുന്നതില് എല്ലാ ടൈപ്പ് വോയിസിലും സിതാരയുടെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. ബേസിൽ പാടുക, അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് നമ്പർ പാടുക, അല്ലെങ്കിൽ എല്ലാ ശബ്ദത്തിലും സിതാരയ്ക്ക് പാടാൻ പറ്റിയൊരു പാട്ടായിരുന്നു. ഇപ്പൊ ലാൽജോ സാറിന്റെ പടത്തിലെ പാട്ടാകുമ്പോൾ സിതാര ലാൽജോ സാറിന്റെ പടത്തിന്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, എൽസമ്മ എന്നൊരു ആൺകുട്ടി എന്ന ചിത്രത്തിലെ രാജമണി സാറിന്റെ മ്യൂസിക് ഡയറക്ഷൻ കണ്ണാരംഭത്തെ, അത് നമുക്ക് പാടിയാലോ. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്, കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്, കാണാത്ത പിള്ളേരെല്ലാം കണ്ടും കൊണ്ടോടി വായു അക്കര നിക്കണ ചക്കി പെണ്ണിൻ്റെ, കയ്യോ കാലോ തൊട്ടുവായോ, കയ്യോ കാലോ തൊട്ടുവായോ, നേരം പോയി നേരം അടിപൊളി അടിപൊളിയായി. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയോ, ഗായത്രി ചേച്ചി ഒരു കള്ളനെ പിടിച്ച ഒരു കഥ നമുക്കിപ്പോ കേൾക്കാനുണ്ട്. അത് എപ്പോഴായിരുന്നു, ഏത് പ്രായത്തിലായിരുന്നു, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു നടന്നത്, എന്താണ് സംഭവം? കള്ളനെ പിടിക്കാൻ ഒരു പാട്ടുകാരിക്ക് സാധിക്കുമോ? കള്ളനെ ആക്രമിച്ച കള്ളനെ ജയിലിലാക്കിയിരിക്കുന്നു. സംഭവമായിരുന്നു, ഞാനും എന്റെ കസിനും കൂടി വെക്കേഷന് ജനലൊക്കെ തുറന്നിട്ട് കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇനി വേണേ കാല് ബുദ്ധിമുട്ടാണ്, താഴ്ത്തിടാം. ഇതേ സുഖം സുഖം വളരെയധികം. അടുത്ത് വരുന്ന ഗസ്റ്റ് ആരും ഓടി ഇരിക്കുക. അയ്യേ ഗായത്രി ചവിട്ടി കളഞ്ഞ സീറ്റ്. എനിക്ക് മഴവിൽ മനോരമയോട് ഭയങ്കര നന്ദിയുണ്ട്, എന്റെ നാച്ചുറൽ പൊസിഷനിൽ ഇരിക്കാൻ ഒരു പെർമിഷൻ കിട്ടിയത്. ഇതൊന്നുമില്ല, ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. കുറച്ച് കഴിഞ്ഞപ്പം പഴയ വീടാണ്, അപ്പം വലിയ വലിയ അഴികളാണ്, മനസ്സിലായോ, ഇങ്ങനത്തെ അഴികൾ. അപ്പൊ അതില് ഞങ്ങള് പെട്ടെന്ന് നോക്കി, ചുരുക്കി പറഞ്ഞ വാതിലിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന്റെ അഴിക്ക് അതോടെ തന്നെ പുറത്തു പോകാം. അതല്ലേ അഭിപ്രായമായിരുന്നു അഞ്ചാം ക്ലാസ്. അപ്പൊ പെട്ടെന്ന് എന്റെ കസിൻ ചേച്ചി ഇങ്ങനെ കരയണ കേട്ട് എനിക്കപ്പം ഒരു ഹ്യൂജ് കള്ളൻ ഷർട്ട് ഇട്ടിട്ടില്ല, അതായത് ഫുൾ എണ്ണയൊക്കെ തേച്ചിട്ട്, നമ്മൾ ഈ സിനിമയിൽ കാണില്ലേ, പിടിച്ചാക്കിട്ടിരുന്നു, ഫുൾ എണ്ണ തേച്ചിട്ട് കറുത്തിട്ട് കറുത്തിട്ട് ഒരു വലിയ കൊമ്പമീശയൊക്കെ ആയിട്ട് ഒരു തമിഴനാണെന്ന് തോന്നുന്നു ഇങ്ങനെ അവിടെ നിന്നിട്ട് എന്റെ ചേച്ചി കസിന്റെ എന്താ പറയാ കയ്യിൽ നിന്ന് ഇങ്ങനെ വാള ഉരാൻ നോക്കുക. അപ്പൊ കസിൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കൈ, വാള പുറത്തേക്ക് പോയത്, ചേച്ചി ടെൻത്തിലാണ് ഇങ്ങനെ പിടിച്ചിരിക്കുക. പക്ഷെ കള്ളൻ ഫുൾ ഫോക്കസ് ആണ്, ആ വാള എടുത്തിട്ടേ പോവുള്ളൂ എന്ന് അങ്ങോട്ട് ദൃഢ തീരുമാനത്തില. അപ്പം പക്ഷെ ചേച്ചിയും വിടണില്ല, ഇങ്ങനെ ഇങ്ങനെ വാള ഇങ്ങനെ എടുക്കാൻ നോക്കുമ്പോ ഞാൻ എണീറ്റു. എന്റെ വിചാരം, ഞാൻ അന്നാണെങ്കിൽ ഫുള്ളി അഡ്വഞ്ചർ സ്റ്റോറീസും ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ വായിച്ചിട്ട് എന്റെ വിചാരം എനിക്ക് സുഖമായിട്ട് ഈ കള്ളനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കള്ളന്റെ മുടി പിടിച്ച്
അഴിമ പിടിച്ചിടിച്ചു, കുറേ മാന്തി അയാളുടെ മുഖത്തടിച്ചു. അയാൾക്ക് ഒരു റിയാക്ഷനും ഇല്ല, അയാൾക്ക് ഒരു സത്യം അയാളുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ പോലും മാറണില്ല എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ പോടാ പട്ടി എന്നൊക്കെ പറഞ്ഞ അയാൾ കുറേ ചീത്ത പറഞ്ഞു. എന്നിട്ട് അയാൾക്ക് ഇത് പോരാണ്ട് അയാൾക്ക് ഇത് ഇതൊന്നും പോരാതെ അയാൾക്ക് വേദോപദേശം നാണാവില്ലേ ബാക്കിയുള്ളവരുടെ സ്വർണം കക്കാൻ. ഒരു ചെറിയ കൊച്ചൊക്കെ പറയുമ്പോഴേ ആ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ കള്ളൻ ഒരു കള്ളൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് അതാണ് സംഭവിച്ചത്. എന്റെ കാര്യം എനിക്ക് ഭയങ്കര ശക്തിയാണ്. ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കള്ളനെ പിടിച്ചിട്ടില്ല. പക്ഷെ ഇത് നടന്നാലാണ് ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല. നമ്മൾ പാലയിൽ താമസിച്ചിരുന്ന സമയത്ത് അന്ന് ഞാൻ പറഞ്ഞ പ്ലസ് വണ്ണില് ആ സമയത്ത് പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ രാത്രി ഇതേപോലെ വന്ന് കള്ളൻ എന്തോ ഒരു സാധനം എടുത്തോണ്ട് ഓടി. ഞാൻ ഷോർട്ടാക്കി പറയാം, എടുത്തോണ്ട് ഓടി. ഓടുന്നതിന്റെ കള്ളൻ ഒരു ആഗ്രഹം ഈ പേഴ്സിന്റെ അകത്ത് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി പുള്ളി അറിയാണ്ട് അത് എവിടെയോ തുറന്നു നോക്കി. എന്തോ ഒരു ഇത് കേട്ടു, ശ്രുതി ബോക്സ് ആയിരുന്നു. ആർക്കും മനസ്സിലായി, കാരണം ആർക്കും മനസ്സിലായി ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാറ് തന്നെ. ബോക്സ് അവിടെ ഇട്ടു. ഇപ്പോഴും ആ ശ്രുതി ബോക്സിന്റെ രണ്ട് കട്ടയില്ല. ഞാൻ പുതിയത് വാങ്ങാനൊന്നും പോയില്ല. അത് ഇത്തവണ നമ്മൾ റാപ്പിഡ് ഫയർ സെക്ഷൻ അല്ല വെക്കുന്നത്. കുറച്ച് ബണ്ണ് ഞങ്ങൾ തരാം ഉറക്കം ഒന്ന് മാറ്റാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ബൺ തീറ്റ മത്സരം ആരംഭിക്കുകയാണ്. വെറും ബൺ തീറ്റ മത്സരമല്ല, ഇവര് ഗായികമാരായതുകൊണ്ട് തന്നെ ബൺ വായിലിട്ട് കൊടുത്താലും അത്യാവശ്യം ഒരു എന്താ പറയുക, ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിൽ പാട്ട് പാടേണ്ടി വരുന്നതാണ് ഒരു പാട്ടുകാരുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു ചലഞ്ച്. അതേപോലെ തന്നെ ഞാൻ തരുന്ന അളവിൽ നിങ്ങൾ ബണ്ണ് വായിലിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഒരു പാട്ട് തന്നെയായിരിക്കും രണ്ടുപേരും പാടേണ്ടത്, ഇത്ര ഇത്ര ലൈൻസ് എന്നുണ്ട്. ഞാൻ തരുന്ന അളവിൽ ആ ബണ്ണ് ഇറക്കാനോ കടിച്ച് ചവച്ചുകൊണ്ട് പകുതി തിന്ന് തിന്നുകൊണ്ട് പാടാൻ പറ്റത്തില്ല. അതേ അളവിൽ തന്നെ വായിൽ വെച്ചിട്ട് വേണം നിങ്ങൾക്ക് പാട്ട് പാടുവാൻ. അത് ഞാൻ എൻ്റെ വായിൽ ഒന്ന് വെച്ച് നോക്കാം, അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഇതാണ് ഗായത്രി ചേച്ചി പകുതി മടിയെ കൂടാണ്. സ്പിരിറ്റിൽ അത് എടുത്തു വീണ്ടും ഒരു ബണ്ണ് വായിൽ വെച്ചുകൊണ്ട് നമ്മുടെ സിതാര ഈ പാട്ട് എത്രത്തോളം ഭംഗിയാക്കി എത്ര സ്ഫുടതയിൽ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. വായിക്ക് സ്പേസ് ഇല്ല. സോറി, ഈ മത്സരത്തിൽ സിതാര വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗായത്രി ചേച്ചി എണീറ്റോളൂ. ഗായത്രി ചേച്ചി നാല് വരി പൂർത്തിയാക്കിയതിന് സമ്മാനം വല്ല ഉണ്ടോ നോക്കിയോട്ടെ. ഗായത്രി ചേച്ചി കണ്ണടച്ചേ. ഗായത്രി ചേച്ചിക്ക് ഇപ്രാവശ്യം കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത് സമ്മാനദാനം നിർവഹിക്കുന്നത് സിതാര തന്നെയാണ്. കൊടുത്തോളൂ. കണ്ണു തുറന്നു, കണ്ണു തുറന്നു ചേച്ചി, കണ്ണു തുറക്ക. മേടിക്ക് മേടിക്ക്. ഇത് ഗായത്രി ചേച്ചി തന്നെ ബാഗായിരുന്നു. കുറെ കൊണ്ട് വെച്ചതാ ഇത്. ഈ ഗെയിം നമ്മള്
ആ ഒരു സ്പിരിറ്റിലെടുത്ത് ചെയ്യുക എന്നുള്ളത് നമ്മൾ അതല്ലേ ഒരു രസം, അല്ലെങ്കിൽ സമ്മാനദാനത്തിനുള്ള പ്രാധാന്യം. നിങ്ങളെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കോമാളത്തരം കാണിപ്പിക്കേണ്ട കാര്യമുണ്ട് ഇവരെ കൊണ്ടെങ്കിൽ, അത് ഇത്രയും നല്ല സിംഗേഴ്സിനെ കൊണ്ട്. പക്ഷെ അത് ആ ഒരു സ്പിരിറ്റിലെടുത്താൽ മതി. സിതാര കലോത്സവത്തിലെ കലാതിലക് വരുന്നു, അത് നിങ്ങൾക്ക് അറിയാമോ? ഭരതനാട്യം, കൂച്ചിപ്പുടി, കൂച്ചിപ്പിടുത്തം, പിന്നെ എന്തൊക്കെയാ? ഭരതനാട്യം, കുച്ചിപ്പുടി. ഭരതനാട്യം, കുച്ചിപ്പുടി, അതിന്റെ പല ഐറ്റംസിലും പങ്കെടുത്തിട്ടാണല്ലോ ഇത് കിട്ടുന്നത്. പാട്ടും അതേ ക്ലാസിക്കലായിട്ട് ഡാൻസും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു, എനിക്കിപ്പൊ തന്നെ സിതാരയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ഒരു ഒത്തിരി കാണണം. സിതാര, 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 ഓ സിതാര. கண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை, கண்ணோடு மணியானாயதனால் கண்ணை விட்டு பிரிவதில்லை, நீ என்னை விட்டு பிரிவதில்லை. അതായത് സിതാരയുടെ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഒരു പക്ഷേ ക്ലാസിക്കൽ ഡാൻസർ ആണെന്ന് പോലും പലർക്കും അറിയത്തില്ല. ഞാൻ പുതിയൊരു വേറൊരു ഗെയിമിലോട്ട് നിങ്ങളെ ചേച്ചി കൊണ്ടുപോകാം, വാ രണ്ടുപേരും ഇങ്ങോട്ട് വാ. എന്റെ ടീച്ചർ ഇത് കാണുന്നുണ്ടാവും, ടീച്ചർ എന്നോട് എന്തെങ്കിലും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ടോ ഉറപ്പ്. ക്ഷമിക്കുന്നു വിചാരിച്ചു. ദേവി അത് ജോലി നിന്ന് രാജിവെക്കരുത് എന്നാണ് സിതാര വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ ഒരു കൊച്ചു ഗെയിമിലോട്ട് പോവുകയാണ്. അപ്പൊ ഗായത്രി ചേച്ചി എന്റെ അടുത്ത് പറയും, എനിക്കും ഡാൻസ് ചെയ്യണം. ഗായത്രി ചേച്ചി പറയണേ, എനിക്ക് ഒരു പുരുഷ കേസരിനെ വേണം, ഒരു പുരുഷ കേസരിനെ വേണം. അപ്പൊ ഞങ്ങൾ സ്വീറ്റ് അല്ലേ കേസരി, സ്വീറ്റ് തന്നെയാണ്, വളരെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആൻഡ് വെരി ലിറ്റിൽ ബോയ്. ഇപ്പൊ ഈ അടുത്ത് കല്യാണം കഴിച്ച ലിജോ, നമ്മുടെ കീബോർഡ് ലിജോ, ലിജോ നല്ലൊരു കൈഡി കൊടുക്കാൻ ഡാൻസ്. അയ്യോ, ഇതൊക്കെ മനസ്സിൽ ഇഷ്ടമുള്ള ആളാണ്. ഗായത്രി ചേച്ചി ആകുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടം, കാരണം ഗായത്രി ചേച്ചി ഒരു ഉഗ്രൻ സിംഗറാണ്, ഹിന്ദുസ്ഥാനി ക്ലാസ്, ഗസൽ, ക്ലാസിക്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഇപ്പൊ ഈ എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം അവരുടെ ഇന്റർവ്യൂ, നോർമൽ ഇന്റർവ്യൂസ് നമ്മൾ എല്ലാവരും കാണുന്നു. പക്ഷേ ഇത് ഇവരുടെ മറ്റൊരു മുഖം കാണിക്കുന്ന, പുതിയ മുഖം കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് ലിജോ. നമ്മള് ഇപ്പൊ കല്യാണം കഴിച്ചുള്ളൂ, പക്ഷെ അതൊക്കെ മറന്നേക്ക, ഒരു നിമിഷത്തേക്ക് മറന്നിട്ടങ്ങ്. പക്ഷെ കൂടുതൽ എല്ലാ ഇന്റർവ്യൂസിലും ഗായത്രി ചേച്ചി നമ്മൾ കാണുന്നത് ഇങ്ങനെ കാണുന്ന ഒരാളുടെ ഇപ്പൊ ശരിക്കും നമ്മളൊരു വേറെ പോസിറ്റീവ് വൈബ് വരാം. ഇനി നമ്മള് നമ്മുടെ ലിജോയ്ക്ക് നല്ലൊരു കൈഡി കൊടുത്തോണ്ട് വേഗം വീണ്ടും കീബോർഡിലേക്ക് പോകുക. കീബോർഡിലോട്ട് ലിജു ഒരു പരകായ പ്രവേശനം നടത്താൻ പോവുകയാണ്. കീബോർഡും ലിജോയുമായിട്ട് ഇഴുകി ചേരാൻ പോകുമ്പോൾ നമ്മൾ ഇനി നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ റൗണ്ടായ ക്വിസ് റൗണ്ടിലോട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ചേച്ചി വന്നപ്പോ തൊട്ട് ചോദിക്കുക,
റിമി ജനറൽ നോളജ് റൗണ്ട് ഇല്ലേ, ജനറൽ നോളജ് റൗണ്ട് ഇല്ലേ. അപ്പൊ അത്രയ്ക്കും ചേച്ചി എന്തോരം പഠിച്ചിട്ടുണ്ട്? എന്തൊക്കെയോ പൊരുത്തങ്ങളുള്ള രണ്ട് സിംഗേഴ്സ് ആണല്ലേ ഒരുപാട്. എന്റെ പിന്നാലെ ഞാൻ ആരുടെ പിന്നാലെയാണ്? ഞാൻ ബാ ഒരു ഡിഗ്രി പൂർത്തിയാക്കിയ ഒരു അത്രേ ഉള്ളൂ. ആ അപ്പൊ ഒരു കാര്യം സാരമില്ലെന്നോ? അപ്പൊ എന്തായാലും എല്ലാരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കും. നമ്മുടെ ക്വിസ് റൗണ്ടിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, 2014 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്ന പന്തിന്റെ പേരെന്ത്? ഇപ്പത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രസീൽ പന്തിന്റെ പേര് ബ്രാ കുട്ടിയാണ്. പന്തിന്റെ പേരോ? പന്തിന്റെ പേര് ബ്രാൻഡ്. ഉത്തരം അറിയത്തില്ല, ഞാൻ തന്നെ പറഞ്ഞുതരാം. ബ്രസൂഖ എടുത്തോ. അടിപൊളി പാവയ്ക്ക, നല്ല നാടൻ പാവയ്ക്കയുടെ തനി രുചി അറിയാനുള്ള മഹാഭാഗ്യം ഇതാ നമ്മുടെ ഗായത്രി. ഒന്നോ രണ്ടോ മൂന്നോ? ചേച്ചിക്ക് തന്നൊരു പുത്തരിയല്ല ചേച്ചി, പ്രകൃതിയുടെ ആളാണ്. പ്രകൃതി കനിഞ്ഞു കൊടുക്കുന്ന എന്നും കഴിക്കും. ഇനി ബ്രസൂഖ ഒരിക്കലും മറക്കൂല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റ്? എനിക്കിവിടെ വല്ല ഫുട്ബോൾ താരങ്ങൾ വരും അവർക്ക് വെച്ച ചോദ്യമാണെന്ന് എനിക്കൊരു സംശയം. പറയട്ടെ, അതറിഞ്ഞില്ലെങ്കിൽ വളരെ വളരെ മോശം. അതെനിക്കറിയായിരുന്നു. ഇത് എടുക്കുമോള്? നീ മേലെ ഉത്തരം പറയോ? കറക്റ്റ് ഉത്തരമാണ്. ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്? ബാലികാ ദിനം. അതെ, ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്. ബർത്ത്ഡേ ജനുവരി 24. അതടിപൊളിയല്ലേ. ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രം ഏത്? അറ്റ്ലാന്റിക് സമുദ്രം. അതെന്താ എനിക്ക് കാര്യമില്ല. അതല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തെറ്റ് പറഞ്ഞു. റിമി ടോമിയുടെ ഒന്നും ഒന്നും മൂന്ന് എന്ന ഈ പരിപാടിയിൽ റിമിയുടെ 5 പോസിറ്റീവ്സ് പറയുക. പത്തണെങ്കിൽ 10 പറയുക. ഭയങ്കര സുന്ദരിയാണ്. ഒന്നായി മേക്കപ്പില്, എടുത്തു പറയണം മേക്കപ്പ്. പിന്നെ റിമിയുടെ കൊടുത്തു നിന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി ഇങ്ങനെ ഞാൻ കാണുന്നത്. ഇത് എവിടെ നിന്ന് ഇത് വരുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതാണ് പാടുന്ന് പറയരുത്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമർ സെൻസ് ആണ് റിമി. കേരളത്തിൽ മറ്റൊരാൾക്കും കാണാത്ത തരത്തിലുള്ള കേക്ക്. പിന്നെ ഏത് പാട്ടും പാടാനുള്ള അസാമാന്യമായിട്ടുള്ള കോൺഫിഡൻസ്. ഒരാൾക്ക് പെട്ടെന്ന് നമ്മളോട് ഒരു പാട്ട് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കില്ലേ? അതെ, റിമി പാടാനുള്ള ആത്മവിശ്വാസം. പിന്നെ അഞ്ചാമത്തെ നാലെണ്ണായില്ലേ? നാലെണ്ണായോ? ആ വേണം, ഒന്നും കൂടെ പറയാം. അഞ്ച്, അത് പോസിറ്റീവ് എനർജി, ഹ്യൂമർ സെൻസ്, സൗന്ദര്യം, പാട്ട് പാടാനുള്ള ആത്മവിശ്വാസം. പിന്നെ റിമിയുടെ ഈ അവതരിപ്പിക്കാനുള്ള കഴിവ് കേരളത്തിൽ ഒരാൾക്കും ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു പഠിപ്പിച്ച പോലെ വളരെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, പല്ലവിയിൽ ഏറ്റവും കുറച്ച് വാക്കുകൾ ഉള്ള ഗാനം. വളരെ ഈസി, ഇത് ഗായത്രി ചേച്ചി പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇനി അടുത്ത് സിതാരയുടെയാണ്. കഥകളി സംഗീതം ഏത് ഭാഷയിലാണ്? കഥകളി സംഗീതം പഠിച്ചിട്ടില്ലേ? ഇല്ല, മലയാളമാണോ സംസ്കൃതമാണോ? പറഞ്ഞു കൊടുക്കരുത്, ആരും പറഞ്ഞു കൊടുക്കരുത്. ഉത്തരം അറിയത്തില്ല. ഉത്തരം സംസ്കൃത് ആണെന്നൊന്ന് എനിക്കറിയത്തില്ല. അതിന്റെ കേട്ടിട്ട് മലയാളമായിട്ട് തോന്നുന്നു. മണിപ്രവാളം. മണിപ്രവാളം അറിയില്ല. വേഗം വേഗം കൊടുക്കും. ദൂരക്കിഴ കുതിച്ചു എന്ന ഗാനം അഭിനയിച്ചു പാടുക ലാലേട്ടനായി. സിതാര ലാലേട്ടനായിട്ട് അഭിനയിച്ചു. അവിടെ നടന്നു അതില്.
ശരി ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം വീണ്ടും ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത അല്ല ഷൈനി വിൽസൺ ഷൈനി വിൽസൺ അതാണ് ആരും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന ഗാനം സെല്ലിലോഡിലെ കാറ്റേ കാറ്റേ എന്ന ഗാനത്തിന്റെ തമിഴിൽ ആലപിക്കുക തമിഴിലോ ചൂടിൽ ടൂണിൽ പാടുക വളരെ ഈസി ആയി പോയി അല്ലേ സാറല്ല റെഡി കൂടെ പാടണേ എനിക്ക് ലിറിക്സ് അറിയില്ല അറിയാന്നാണെങ്കിൽ പാടാം കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ ആദ്യമായി തീവണ്ടി സർവീസ് ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ക്ലൂ ക്ലൂ എന്ന് പറയാൻ സായിപ്പിന്റെ നാടാണ് ഇംഗ്ലണ്ടില് 100% ഉറപ്പാണോ 1, 2, 3, 4, 5 എന്ന് വരെ എണ്ണും ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് രാജ്യം മാറ്റാം ഇല്ലെങ്കിൽ അത് തന്നെ വെക്കാം 1, 2, 3, 4, 5 ഇംഗ്ലണ്ട് തെറ്റായ ഉത്തരം അല്ല ഇത് എടുക്കേണ്ടതായി വന്നില്ല സിത്താര കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയെ പറ്റി പറയാനാണ് കേരളത്തിന്റെ അവസാനമൊക്കെ ആയിട്ട് വരും ഈ ജില്ല കാഞ്ഞങ്ങാട് കാസർഗോഡ് കാസർഗോഡ് ഞാൻ ഉദ്ദേശിച്ച കാസർഗോഡ് അവസാനിക്കുമ്പോൾ ഗായത്രി ചേച്ചിയാണോ നമ്മുടെ സിത്താരയാണോ ഇവിടെ വിന്നർ ആയിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ചോദിക്കാൻ പറയാൻ പറ്റും സിത്താരയാണ് കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ യൂസ് ചെയ്ത സ്ഥിതിക്ക് സിത്താരയ്ക്കായിരിക്കും ഈ പ്രാവശ്യം മിസ്റ്റർ ബഡ്ലേഴ്സിന്റെ സമ്മാനം കിട്ടുക എന്ന് പറയുന്ന ഒരിക്കലും ശരിയായ കാര്യമല്ല ഓപ്ഷൻസ് എടുത്തയാളെന്ന് പറയുന്നത് ലോക പരാജിത ലോക തോൽവികൾ ഗണത്തിൽപ്പെടുത്തുന്ന ആളാണ് അതുകൊണ്ട് ഈ ലോക തോൽവി സിത്താര ഇരിക്കുന്ന ഒരു മിസ്റ്റർ ബഡ്ലേഴ്സിന്റെ സമ്മാനം എടുത്ത് ആ സന്തോഷത്തിൽ പെട്ടെന്ന് രണ്ടുപേര് പാടിയാലോ നമ്മുടെ ഗായത്രി ചേച്ചി വിന്നർ ആയതിനു ശേഷം ടോക്ക് ഷോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന വളരെ സ്പെഷ്യൽ ഒരു പെർഫോമൻസ് കാത്തിരിക്കുന്നു അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക വെയിറ്റ് ആൻഡ് സീ Yeah.
wildly jubilant. It's another collapse for West Indies. Ryan Hines has to go. It's a straightforward catch to slip. Okay, boss. Now let's listen to the rhythm of Chennai. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് എന്ത് പെയിന്റ് ആണ്? പെട്ടെന്ന് പോകുന്നത് തന്നെയാണല്ലേ. ഈ ഓരോ ഭാഗങ്ങൾ വിട്ട് പാട്ടിനനുസരിച്ച് മസിലിട്ട് അല്ലെങ്കിൽ എല്ല് വെച്ചിട്ട് വയറു വെച്ചിട്ടൊക്കെ ഇതേപോലെ. ദൈവം എന്ത് അനുഗ്രഹം! എത്ര കഴിവുള്ളവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ അത്ഭുതപ്പെടുക. സൂപ്പർ ഗുലാം, നമ്മുടെ നാട്ടിലല്ല, പക്ഷെ എന്തായാലും ഒരു ഇന്ത്യക്കാരനാണല്ലോ. തമിഴാന്നേ ഉള്ളൂ. ഉങ്ങൾക്ക് തമിഴ് താൻ തരും, എനിക്ക് തരും. പക്ഷെ ഉങ്ങ മാതിരി ഒരാൾ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്തത് റൊമ്പ നന്ദി. അതാ ഇന്ത മാതിരി പെർഫോമൻസ് നമ്മൾ ഇന്ത ഉലകത്തിലെ പാക്ക പൊടിയത്. അന്ത മാതിരി പെർഫോമൻസ്. ഏതാവത് ഫിലിമിലെ ഏതാവ് വലിയ വലിയ ഓഫർ വരും. അത് ഫിലിമിൽ ഓഫർ വന്നില്ലെങ്കിലും ലോകം മൊത്തം ഈ ഒരു ഐറ്റം കൊണ്ട് കറങ്ങാനുള്ള ഒരു ഭാഗ്യമുണ്ട്. കാരണം ഇതൊരു തീർച്ചയായിട്ടും വെറൈറ്റി പെർഫോമൻസ് ആണ്. വെരി ഗുഡ്. ഈ ചാനലിന് നന്ദി. ഉങ്ങ എല്ലാത്തിനും നന്ദി. തൃശ്ശൂരിലെ ഏറ്റവും ഒരു പ്രശസ്ത പുരാതന ഫാമിലിയായി, വളരെ ഫേമസ് ഫാമിലിയായി.
പല്ലിന്റെ ഏത് അസുഖം ഒന്നും അറിയില്ല. സ്കിന്ന് 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 അച്ഛൻ സ്കിന്ന് അമ്മ കണ്ണ് അച്ഛൻ തൊലി തൊലിയുടെ എന്റെ ഫ്രണ്ട്സ് കളിയാക്കും. അതായത് അല്ല എന്റെ ഫ്രണ്ട് എന്റെ ഒരു ഫ്രണ്ട് കളിയാക്കും, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നു എന്നിരിക്കുക ബെല്ലടിച്ചിട്ട്, അപ്പൊ കേട്ടിന്റെ അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ തോന്നിച്ചു ചോദിക്കും, തൊലിയാണോ കണ്ണാണോ എന്ന് ചോദിക്കും. പേഷ്യൻസ് പേഷ്യൻസ് ആണോ? അത്രയും ഫേമസ് ഡോക്ടേഴ്സ് ആണ് അശോക ഡോക്ടറും സുനീതി സുനീതി ചൗഹാൻ ഡോക്ടറും. അവരുടെ രണ്ടും വേണമെങ്കിൽ അവർക്ക് വേണേ ഡോക്ടർ ആക്കാം, അല്ലെങ്കിൽ വാശി പിടിച്ച നീ ഞങ്ങളുടെ പാരമ്പര്യം, പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് അങ്ങനെ ഭയങ്കര ദുർവാശിയുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇപ്പം കാലം മാറി. മിക്ക ഡോക്ടർമാരുടെ ഫാമിലിയിലുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വരുന്ന ഒരു ഡോക്ടർ ആവണം. പക്ഷെ ഗായത്രി ചേച്ചിയുടെ ഇഷ്ടത്തിന് ആർട്ട് ഓഫ് ലിവിംഗ് ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ, പാട്ടിന്റെ മേഖലയോട്ട് അവർ വിടാൻ കാണിച്ചു. അവര് ഭയങ്കര അവരില്ലെങ്കിൽ ഇപ്പം ആലോചിക്കാൻ പോലും വയ്യ, അവർ അത്ര സപ്പോർട്ട്. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കുസൃതിയല്ല, ഇത്തിരി സീരിയസ് ആണ്. നമുക്ക് ചേച്ചി ഇങ്ങനെ സംഗീതം ജീവിത കൂട്ടാളിയായിട്ട് ജീവിത പങ്കാളിയായിട്ട് നടന്നാൽ മതിയോ? ഒരു ലൈഫ് പാർട്ണറൊക്കെ ലൈഫ് പാർട്ണറിന്റെ കഷ്ടകാലം ആലോചിച്ചിട്ടാണ് ചെയ്യാത്തത്. എന്തിനാണ് വേറൊരാളെയും കൂടി? അത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ല ചേച്ചി. അതായത് ചേച്ചിയുടെ സ്വഭാവം എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേച്ചിയുടെ ചിലവരുടെ കാഴ്ചപ്പാടാണ്, ചിലർ വ്യക്തികളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. ചേച്ചിക്ക് ഒരു ഒരു ബാത്റൂം പോലും ഒരു പക്ഷെ ഒന്നിച്ച് ഷെയർ ചെയ്യുന്നതിനും ഒരു ബെഡ്റൂം ഒക്കെ ഒന്നിച്ച് ഷെയർ ചെയ്യുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. വൃത്തിയുടെ കാര്യം കൊണ്ടാണ് പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അല്ല ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ സീസ് ഇപ്പൊ കല്യാണം കഴിക്കല് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. അല്ലപ്പോട്ടെ കല്യാണം കഴിക്കണ്ട, പക്ഷെ കുറെ മില്യൺസ് കഴിക്കണു, അവരൊക്കെ കുട്ടി ഉണ്ടാക്കി ഒരു ദിവസം മരിച്ചു പോകണു, അപ്പൊ അത്ര വലിയ കാര്യമൊന്നുമല്ല. ചേച്ചിയുടെ ഒരു ഇഷ്ടം എന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി മതി, കാരണം ഒത്തിരി പേര് റെഡി ആയിട്ട് നിപ്പുണ്ട്, അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും ഈ സൗദി ഗ്രാമത്തെ ഒത്തിരി എല്ലാവരും അവിടെ ചിരിക്കണു. അവരിലൊരു എക്സാമ്പിൾസ് മാത്രം ഈ മുന്നിൽ നിൽക്കുന്ന യുവ കോമ്പളന്മാർ, അതേപോലെ എത്രയോ പേര് ഈ നാദബ്രഹ്മത്തെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ഇനി കാത്തിരിക്കേണ്ടെന്നില്ല പൊക്കിയോന്ന് പറയും. ചേച്ചി പറയുന്നത് വേറൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ ചേച്ചി ആഗ്രഹിക്കുന്നില്ല, കാരണം ചേച്ചിക്ക് ഒരു പ്രൈവസി ആയി, ചേച്ചിക്ക് ജീവിത പങ്കാളി വേണ്ട എന്നാണ് പറയുന്നത്. സീ പ്രൈവസി എന്നുള്ളതല്ല, ഞാനിപ്പോ വളരെ ഹാപ്പിയാണ് എന്റെ ജീവിതത്തിൽ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു സ്പെഷ്യൽ മെറിറ്റ് ആണല്ലേ നല്ലത്, അതുകൊണ്ട് ഇപ്പൊ ഒരു സ്പെഷ്യൽ മെറിറ്റ് ഒന്നും കാണുന്നില്ല. 60 വയസ്സ് 70 വയസ്സ് ഒക്കെ കഴിയുമ്പോ ഇപ്പൊ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കുന്ന അതേപോലെ ഒരു നമുക്ക് താങ്ങും തണലുമായിട്ടൊരു സഹായത്തിന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കൂടെ നിൽക്കുന്നതാണ് വേഗം. എല്ലാരും US. എന്റെ അമ്മാവിനും അമ്മായിയും ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോ അവസാനം നെയ്ബേഴ്സ് ആണ് വന്നെല്ലാം ചെയ്തത്, അതിലൊന്നും അർത്ഥമൊന്നുമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ആവുമെന്ന് അതിലൊന്നും അർത്ഥമൊന്നുമില്ല. സി നമുക്ക് ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളെ കാക്കും. എല്ലാവരും ഇത് ചോദിക്കണ ചോദ്യം കേട്ട് കേട്ട് ബോറടിച്ചു എനിക്ക്. അപ്പൊ നമ്മളിതൊരു ഒരു മെയിൻ ഈ ഷോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും ചോദിക്കത്തില്ല, അത് ഇനി ആരും ചോദിക്കേണ്ട, കാരണം ഇനി ഇത് ചോദിക്കില്ല, കാരണം അമ്മ അത് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുത്തു. ഓരോറ്റ ഓരത്തിലും ഈ ഒഴുകി കണ്ടുവിടാ നഗാഡ സംഗ ഢോല ബാജെ ഢോല ബാജെ ഢായ് 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 ഡം ഢോല നഗാഡ സംഗ ഢോല ബാജെ ഢോല ബാജെ ഢായ് 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 ഡം ഡാ ഹേ ചിന്തണക ചിന്തണക ആജാ ഉഡ്കേ സരത് മേരോ സേ ബീഡി സരാ ഹോ നഗാഡ സംഗ ഢോല ബാജെ ഢോല ബാജെ ഢായ് 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 ഡം ഡാ നഗാഡ സംഗ ഢോല ബാജെ ഢോല ബാജെ അറിയത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ നിർത്തുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ നല്ല നല്ല ഗസ്റ്റുകളുമായിട്ട് വരും.